ഓമാനത്തിങ്കൾ കിടാവോ നല്ല നമ്മൾ ആറിഞ്ഞോട്ടാ പോകണം മച്ചമാരെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങാണ്. ഹാരിസുക്ക് അത് നല്ല ചുള്ളാപ്പി കുട്ടനായിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പ്രവീൺ മച്ചാൻ അതിലും ചുള്ളാപ്പി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ സ്പെഷ്യൽ ഒരു തൊപ്പി ഹാരിസുക്ക് അത് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ പോവാൻ പോകുന്നത് നുങ്നോച്ച് ഗാർഡൻ വില്ലേജ്, നുങ്നോച്ച് വില്ലേജ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അതെ നമ്മുടെ വണ്ടി അവിടെ വന്ന് കിടക്കുന്നുണ്ട്. പുള്ളിക്കാരൻ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു 2 മണിക്കൂറായി നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ ഇച്ചിരി നേരം വൈകിച്ചു കേട്ടോ, ഇന്നലത്തെ ഷോപ്പിംഗ് കാര്യങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞു വന്നപ്പോ വൈകി പോയി, അതിന്റെ ക്ഷീണം അല്ലെ. Yes. You are too late. Okay? നമ്മളാണ് ലേറ്റ് ചെയ്തത്. ഇപ്പൊ കണ്ട നമ്മ പുള്ളി ലേറ്റ് ആണെന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചത് എന്ത് മനുഷ്യരാണല്ലേ. അപ്പൊ അതെ നുങ്നോച്ച് ഗാർഡനിലേക്കുള്ള വണ്ടി പുറപ്പെടാറായി. കേറുന്നില്ലേ? അപ്പൊ അതെ ഇനി നേരെ വണ്ടി നുങ്നോച്ച് ഗാർഡനിലേക്ക് പോവാണ്. ഇക്ക നമ്മളിപ്പോ പോകുന്ന നുങ്നോച്ച് വില്ലേജില് മെയിൻ ആയിട്ടുള്ള കാഴ്ച എന്താണ് നമുക്ക്? അതായത് ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ലേ സിമ്പിൾ ആയിട്ട്? എക്സ്പെക്ടേഷന്റെ മൂർദ്ധനത്തിൽ നിൽക്കുകയാണ്. ഈ നുങ്നോച്ച് വില്ലേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 700 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഭയങ്കര വലിയൊരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഊട്ടിയിലുള്ള ഗാർഡൻ പക്ഷെ അതൊക്കെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ്. പക്ഷെ ഇവിടെ ഒരുപാട് തീം ബേസ്ഡ് ആണ് കാര്യങ്ങൾ. അതായത് നമ്മളിപ്പോ നമ്മൾ ജൂറാസിക് പാർക്ക് കാണുന്നുണ്ടല്ലോ, ആ ജൂറാസിക് പാർക്ക് കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആ കാലഘട്ടത്തിലുണ്ടായ ജീവികൾ, നീ പുറത്ത് കാണുന്ന കാഴ്ചകൾ കണ്ട, ഇത് ഇതിന്റെ വെറും കവാടം മാത്രല്ലേ, കവാടമല്ല വഴി മാത്രം. നുങ്നോച്ച് ഗാർഡൻ, നുങ്നോച്ച് ഗാർഡൻ, നമ്മൾ ഇത്ര നേരം ഹൈപ്പ് ഇട്ട് പറഞ്ഞുകൊണ്ടിരുന്ന നുങ്നോച്ച് ഗാർഡനിലേക്കാണ് നമ്മുടെ ഈ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതേ നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന തോറും പുതിയ കാഴ്ചകൾ. ഇതേ ഫ്രൂട്ട്സ് ഇട്ടാ, ഹായ് അടിപൊളി. നമ്മൾ കാണുന്ന ഓരോ ഫ്രൂട്ട്സിന്റെയും ഒരു വിനിയേച്ചർ അല്ല, വലിയ ഫോം. അങ്ങനെ നമ്മുടെ നുങ്നോച്ച് ഗാർഡനിലേക്ക് നമ്മൾ എത്തിയേക്കാണ്. അങ്ങനെ നമ്മുടെ തായ്ലൻഡ് യാത്രയിലെ രണ്ടാമത്തെ ദിവസം അല്ലെ, രണ്ടാമത്തെ ദിവസം. ഹലോ, നമ്മുടെ ജുറാസി പാർക്കിലൊക്കെ കണ്ടാർന്ന മറ്റേ പറക്കണ കിളിയില്ലേ, കിളിയല്ല പറക്കണ ഡ്രാഗൺ, അതാണ് ഇത് കാണുന്നത്. അങ്ങനെ നമ്മുടെ നുങ്നോച്ച് ഗാർഡനിൽ ചെന്നിട്ട് ഏറ്റവും അധികം കയറിയത് ഒരു എലഫന്റ് ഷോയ്ക്ക് ആട്ടോ. സംഭവം അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് ആനകളെ കണ്ടിട്ടുണ്ട് ഉത്സവത്തിനും പെരുന്നാളിനും ഒക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ കണ്ട ആന ഇച്ചിരി വ്യത്യസ്തമായിരുന്നു, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ച് ആനകള്. ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിശയിച്ചു പോയോ, ആനകളൊക്കെ എങ്ങനെ ഇത്രയ്ക്ക് ട്രെയിൻ ചെയ്തെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇത് ഓരോ ഷോയുടെ ഇടെ ഇന്റർവെല്ലിൽ നമുക്ക് പഴമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റും. 50 ഭാഗത്തോടുത്തുണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയ പടല പഴം കിട്ടും. അപ്പൊ അതിൽ നമുക്ക് കുറച്ചായിട്ടോ ഒരു പടലയായിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പൊ അതേ നമ്മളുടെ ആനക്കൂട്ടൻ ഒരു മരത്തിന്റെ പടം വരയ്ക്കുന്നതാണ് ഇപ്പോ കാണുന്നത്. പടം വര മാത്രമല്ല നമ്മളുടെ ബാസ്കറ്റ് ബോൾ, അങ്ങനെ ഓരോ ഗെയിമുകൾ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പഴം കൊടുക്കാം. അതല്ല നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഫുട്ബോൾ കളിക്കുന്ന ആന അത് സേവ് ചെയ്യുന്ന വേറൊരു ആന കണ്ട. സംഭവം നല്ല റിയാക്ഷൻസ് ആണ് ഇവരുടെ ആ ഒരു ഗെയിമില്, ഇവരുടെ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ആനയുടെ. അതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഇനിയിപ്പോ ഒരു ബോഡി മസാജ് ആണ്. ബോഡി മസാജ് ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ആനക്കുട്ടനാണ്. ഈ ഒരു മസാജിന്റെ ഇടയിൽ നമ്മൾ കേറിയിട്ടുണ്ട്. സംഭവം ഇതിന്റെ ഇടയിൽ ഞാനൊരു മണ്ടത്തരം ചെയ്തു. നമ്മുടെ കയ്യിൽ സംഭവം പണി പാളിപ്പോയി. ബോഡി മസാജ് ചെയ്ത് കേറി വരാൻ വന്ന ആനക്ക് വാഴപ്പഴം കണ്ടപ്പോ കൊതി മൂത്ത്. പുള്ളിക്കാരന്റെ കൺട്രോൾ അങ്ങനെ പോയി. അവൻ മസാജ് ചെയ്യാൻ പറഞ്ഞു. അവസാനം ആ ഒരു പഴം കൊടുത്തിട്ടേ പുള്ളി കടന്നു പോയുള്ളൂ. മസാജ് എന്ന് വെച്ചാ ചവിട്ടി തരും കേട്ടോ. ആനയുടെ ചവിട്ടുള്ളു എന്ന് വിചാരിച്ചോണ്ടില്ല. സംഭവം ധൈര്യം സംഭരിച്ച ആനയുടെ അടിയിൽ കിടന്നിരുന്നെങ്കിലും നല്ല പേടിയുണ്ടായിരുന്നു. ആനയുടെ ഒരടി എങ്ങനെ മാറിപ്പോയ എന്താ പറയാ, ചമ്മന്തി പരിവായി പോയി. അപ്പൊ അതേ കുഞ്ഞാനകളുടെ ഒരു കൂട്ടമാണ് ടൈ വരുന്നേ. എല്ലാം കഴിഞ്ഞ് ഷോ കഴിയാറായി. അപ്പോൾ അവസാനത്തെ ആ ഒരു എന്താ പറയാ, എല്ലാവരെയും രസിപ്പിക്കാനുള്ള കുറച്ച് കളികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ആനക്കുട്ടന്മാർ പോകുന്നത്. എന്താ പറയാ, ഇതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫോട്ടോ
അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ ഈ ഒരു എലഫന്റ് ഷോ. നമുക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത, അതായത് നമ്മൾ ഒരുപാട് ആനകൾ നമ്മുടെ നാട്ടിലൊക്കെ ആനകളുണ്ടെങ്കിലും അവരെ കൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യിപ്പിക്കുന്നത് തടിയെടുപ്പിക്കലാണ്. പക്ഷെ ഇവിടെ ഷോയിൽ അതും നല്ല വെൽ ട്രെയിൻഡ് ആയിട്ട് അടിപൊളി പക്ക, ഒന്നും പറയാനില്ല. അയ്യോ എന്റെ പൊന്നു, ആന പൊക്കി പിടിച്ചേക്കാണ്. ആനകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ച പോലെ, അതായത് നമ്മുടെ നാട്ടിലെ ആന തടി പിടിക്കുക, അതുപോലെ തന്നെ പൂരത്തിന് വരാം, ഇങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ ആന എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നേ, അമ്പെയ്ത്ത് പെയിന്റിങ്, ഇതേ നിന്നെ വിളിക്കുന്ന ഒരാള്. നമ്മുടെ ആന ആനയുടെ ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ കണ്ടത് നല്ലൊരു ആനയുടെ ടീഷർട്ട് കേട്ടോ. അപ്പോ ഇനി ഒന്നും നോക്കുന്നില്ല, ആനപ്രേമം തലക്ക് പിടിച്ച പോലെയുണ്ട്. ഈ സാധനം എടുത്തിട്ടിട്ട് നമുക്ക് നേരെ അടുത്ത വ്ലോഗ് തുടങ്ങാം. ഷോ കഴിഞ്ഞു വന്നപ്പോ ആനപ്രേമം. ഈ നിലക്ക് ഇരിക്കുന്ന അടിച്ചത് മിക്കവാറും ആനേനെ കുതിരേനെ മേടിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത് ആന എടുത്താ എനിക്ക് ഭയങ്കര കാശാ, ചെലവും കൂടുതലാ. എനിക്ക് തന്നെ വീട്ടിൽ നിന്ന് ചോറ് തന്നെ ഇല്ല. അങ്ങനെ നമ്മളുടെ ഷോ കഴിഞ്ഞതോടുകൂടി നമ്മൾ ആനപ്രേമിയായിരിക്കാണ്, ആനക്കാരനായിരിക്കാണ്. നമ്മള് വെയിറ്റ് ചെയ്ത് വണ്ടി അവിടെ നിക്കുന്നുണ്ട്. ഇതേ നോക്കിയ കുറച്ച് ഡ്രാഗൺ കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് കിടക്കണ്ട. അപ്പൊ നമുക്ക് പോകാനുള്ള വണ്ടി ഇതേ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒറിജിനൽ ആനയാണ് ഇതേ ഈ കാണുന്ന വേറൊരു ആനയാണ് ദോ കാണുന്നത്. ഒറിജിനൽ ആനയും ആ ഒരു ആനയും വെച്ച് നോക്കുമ്പോ എന്റെ പൊന്നു വേറെ ലെവൽ ആന, ഒരു രക്ഷയില്ല. ഓക്കേ, വേണേ നമുക്കും അങ്ങനെ ആനയുടെ പുറത്ത് പോവാൻ പറ്റൂട്ടോ. ഹായ്, കൊമ്പ് താഴേക്ക് ഇങ്ങനെ വന്ന് വളഞ്ഞു മുട്ടി നിക്കാണ്. അതൊരു കാഴ്ച തന്നെ കേട്ടോ. മൺചട്ടി മാത്രം വെച്ചിട്ടൊരു കവാടം, ഈ കാണുന്നത് മണ്ണിന്റെ ചട്ടിയാണ്. ഓക്കേ, കുഴപ്പമില്ല, കാലൊന്നും തൊട്ട് വന്നിക്കണ്ട, എനിക്കെന്നെ കാലം ചവിട്ടിന്ന് പറഞ്ഞിട്ടണ്ട. ഓക്കേ, അങ്ങനെ നമ്മുടെ പാദസ്പർശം വീണ്ടും തായ്ലൻഡിന്റെ മണ്ണിലേക്ക്. ഇപ്പൊ നമ്മള് പോകാൻ പോകുന്ന സ്ഥലത്തിന്റെ പേര്, പ്രത്യേകം നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞത് കളിമൺ, കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റാച്യൂസ്. ഓക്കേ, കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റാച്യൂസും അതുപോലെ തന്നെ രൂപങ്ങളും. അത് പറഞ്ഞതിന് മുമ്പ് ജിയോന് മാക്സിമം എത്ര എക്സ്പ്രഷൻസ് ഫേസിൽ ഉണ്ടാക്കാൻ പറ്റും ഒന്ന് കാണിച്ചേ. എല്ലാ എക്സ്പ്രഷനും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കളിമണ്ണിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ മുഖമാണെങ്കിലും പല എക്സ്പ്രഷൻസ് നോക്കിയേ. ഓക്കെ, നവരസങ്ങൾക്ക് പകരം നമ്മൾ 10-16 രസങ്ങൾ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന ചെടി ചട്ടികൾ പോലത്തെ കളിമൺ പാത്രങ്ങൾ കൊണ്ടാണ് ഇവിടുത്തെ മതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്റെ മുഖത്ത് എത്രത്തോളം എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ ഇവിടെ ഉണ്ട്. നവരസങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഒരു 10-20, 30-40, 50-60 രസങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അയ്യോ, ഇത് കാണേണ്ട കാഴ്ച കേട്ടോ. ഈ ഒരു കളിമണ്ണിന്റെ ആ ഒരു പാത്രങ്ങൾ കൊണ്ടും ശില്പങ്ങളാക്കിയും എന്താ രസം. ഇനി ഉള്ളിലേക്കുള്ള ഓക്കേ, അങ്ങനെ നമ്മള് കളിമണ്ണിന്റെ ഒരു ശില്പശാലയിലേക്കാണ് പോകുന്നത്. കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാറാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്, കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാറ്. അടിപൊളി. ഓക്കേ, അതിലൊരു ഹാർട്ട് ഷേപ്പും വന്നിട്ടുണ്ട്. ഇത് കൊള്ളാട്ടോ, മൊത്തം കളിമണ്ണ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കാറ് കണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു റിക്ഷ ആണ്, ഓട്ടോറിക്ഷ. 3 ചക്രത്തിൽ ഓടുന്ന ഓട്ടോറിക്ഷ. അപ്പൊ നമുക്ക് പോവാല്ലേ, ഇതാ കേറിയാ. ചാർജ് ഔട്ടാ, മീറ്റർ ചാർജറിന് കുറച്ച് 50 രൂപ വരും. പറ്റോ? ഓക്കെ, അങ്ങനെയല്ലേ പണ്ടത്.
ഇത് കണ്ട നമ്മുടെ മക്കാവോ ബേഡ്സ് നമ്മളെ നേരത്തെ കണ്ടപ്പോ പറഞ്ഞു ഒറിജിനൽ കാട്ടിത്തരുമെന്ന്. ഇവിടെ ഇരിക്കുന്ന കണ്ട പറന്നൊന്നും പോവാതെ ഓ അടിപൊളി. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് മക്കാവോ ബേഡ്സ് ഉണ്ട്. നമ്മള് വയറിറച്ച് ഫുഡൊക്കെ കഴിച്ച് നടക്കണത്, അപ്പൊ നമുക്ക് കാണുന്ന കിളികൾക്കൊക്കെ ഇതിലും കൊടുക്കണ്ടേ? അടിപൊളി. അപ്പൊ നമ്മുടെ കിളിക്കുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കണ്ട സൂര്യകാന്തിയുടെ വിത്ത്. ഹലോ 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 ഹായ് ഹലോ. അപ്പത്തേ നമ്മുടെ മക്കാവോ കിളികള് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വിടുന്നില്ല കേട്ടോ അവര്. അടുത്ത ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ കൈ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ കട്ടിച്ച് വലിച്ചു പിടിച്ചിട്ട് വിടൂല്ലടാ വിടൂല്ലടാ എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാണ്. അടുത്ത ആളത് നീ കണ്ട കഴിച്ചോട്ടാ. ജിയോ അതിന് ഫീഡ് ചെയ്ത് മാത്രമല്ല നമ്മുടെ വിത്ത് പ്രവീൺ മച്ചന്റെ കയ്യിലേക്ക് നമ്മൾ കൈമാറുകയാണ്. ഇരിക്കണം തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവിൽ വിരിഞ്ഞ മധുവോ പരി പൂർണേന്ദു തൻ്റെ നിലാവോ തത്തകൾ കൊഞ്ചും നൊഴിയോ. ഉറങ്ങിയിട്ടാള് ഉറങ്ങിയാ നീ ഇക്ക അടിപൊളി. മക്കാവോ കിളിനെ നമ്മൾ പാട്ട് പാടി ഉറക്കിയേക്കാണ്. പക്ഷെ നമ്മുടെ പാട്ട് കേട്ടിട്ടോ ഉറങ്ങിയില്ല കേട്ടോ. ഇനിയും പാട്ട് വേണം. ഓ തായിൽ പാടണോ. മച്ചാൻ വരെ നമ്മൾ പല സ്ഥലങ്ങളിലും യാത്ര പോവാറുണ്ട്. അവിടെ കാഴ്ചകൾ കണ്ടുവരുന്നതിനുപരി അവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്ന കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ അവർക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കുന്നത് അവരുടെ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത പല സന്തോഷകരമായ നിമിഷങ്ങളിലും അത് ഉപകാരപ്പെടും. എൻ്റെ തൊപ്പി വെക്കട അവിടെ വെക്കടാ എൻ്റെ തൊപ്പി അവിടെ. ഓക്കെ അങ്ങനെ നമ്മളുടെ മക്കാവ് വരെ നമുക്ക് തിരിച്ച് കൈമാറാം. ബ്രദർ എനിക്കറിയില്ല സാറേ, ഈ വഴി പോയപ്പോ അമ്മച്ചി പിടിച്ചിരുത്തിയതാണ്. മാറി കഴിഞ്ഞെ കുടിച്ച് കീറിക്കളയും. മശമരപ്പോൾ നമ്മുടെ തായ്ലൻഡ് വാല സീരീസിലെ നുന്നുച്ച് ഗാർഡൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് അടുത്ത് തന്നെ വരും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ വരുന്ന ഫണ്ണി ഇൻസിഡൻസ്, അതുപോലെ തന്നെ നമ്മളുടെ ക്യാമറയുടെ ബാക്കിലുള്ള കുറേ വർക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഹാരിസ് കാട് ഹാരിസ് അമീറലി റോയൽ സ്കൈ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂറുകൾ പോകാൻ ഇഷ്ടപ്പെടുന്നവർക്കും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മച്ചാന്മാരെ ബൈ ബൈ.